നമസ്കാരം പ്രിയ കൂട്ടുകാരെ, ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കുട്ടികൾക്ക് ഹെൽപ്പ്ഫുള്ളായ ഒരു ആപ്ലിക്കേഷനാണ്. ഇപ്പോൾ ജൂണിൽ സ്കൂൾ തുറക്കാൻ പോവുകയാണല്ലോ, അപ്പോൾ അവർക്ക് ഉപകാരപ്പെടുന്ന ഒരു ആപ്ലിക്കേഷനാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. അതുപോലെ വീഡിയോ തുടങ്ങുന്ന മുമ്പായി നമ്മുടെ ചാനലിൻ്റെ പേര് ടെക് ടിപ്സ് മലയാളം എന്ന പേരിൽ നിന്ന് ടെക്സി മലയാളം എന്ന പേരിലേക്ക് മാറ്റിയിരിക്കുന്ന വിവരം അറിയിക്കുന്നു. നിങ്ങൾക്ക് ആദ്യത്തെ പേരാണോ ഇഷ്ടപ്പെട്ടതെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോയിലുള്ള അഭിപ്രായ നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഈ ആപ്ലിക്കേഷൻ്റെ പേര് സെൽഫി എന്നാണ്. സെൽഫി എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര്. സെൽഫി ലേണിംഗ് ആപ്പ് എന്നാണ് ഇതിൻ്റെ മുഴുവൻ നെയിം. ഇത് ഡൗൺലോഡ് ചെയ്യാനുള്ള പ്ലേ സ്റ്റോർ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ഏരിയയിൽ നൽകിയിട്ടുണ്ട്. അവിടെ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ രണ്ട് ഓപ്ഷനുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്, അതായത് ഇംഗ്ലീഷ് ആൻഡ് സോഷ്യൽ സയൻസ്. ഇതിപ്പോൾ 10-ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ഇത് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വൈകാതെ തന്നെ ഇതിൻ്റെ അപ്ഡേറ്റ് മറ്റു ഡിവിഷനുകളിലേക്കും ക്ലാസ്സുകളിലേക്കും എത്തുമെന്ന് സർക്കാർ പറഞ്ഞ അല്ല SIET പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഇംഗ്ലീഷ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ മൂന്ന് ഓപ്ഷൻസാണ് വരുന്നത്. വീഡിയോസ്, ക്വിസ് ടൈം ആൻഡ് ക്വസ്റ്റ്യൻ ബാങ്ക്. വീഡിയോ എന്നാൽ നമ്മുടെ ഇംഗ്ലീഷിൻ്റെ പാഠങ്ങളുടെ വീഡിയോകളാണ് ഇതിൽ കാണിക്കുന്നത്. അതുപോലെ ക്വിസ് ടൈം എന്നാൽ നമ്മൾക്ക് ചില ചെറിയ ക്വസ്റ്റ്യനുകൾ ചോദിച്ച് അതിന് ആൻസർ പറയുന്ന ഒരു സംവിധാനമാണ്. അതുപോലെ ക്വസ്റ്റ്യൻ ബാങ്ക് എന്ന ഒരു ഓപ്ഷനുകളാണ് ഇതിനുള്ളത്. നമുക്ക് വീഡിയോസ് ക്ലിക്ക് ചെയ്താൽ ഇത് കുറച്ച് ടൈം എടുക്കും, ഇൻ്റർനെറ്റിൻ്റെ ലഭ്യതക്കനുസരിച്ച് ഇത് വേഗം കിട്ടുകയും ചെയ്യും. ഇത് ലോഡായി വരുമ്പോൾ നിങ്ങൾക്ക് ഓരോ ക്ലാസ്സിൻ്റെ വീഡിയോകളായി ഇതിൽ കാണാൻ വേണ്ടി സാധിക്കും. ദാ അഡോൾഫ് അങ്ങനെ ഓരോരോ ക്ലാസ് ഓരോരോ യൂണിറ്റുമായി ബേസ് ചെയ്തിട്ട് ഉള്ള വീഡിയോസ് ഇതിൽ ലഭ്യമാണ്. അതുപോലെ ക്വിസ് ടൈം എന്നതിൽ നമുക്ക് കുറച്ച് ഒരു വെബ്സൈറ്റിലേക്ക് റീഡയറക്റ്റ് ചെയ്ത് അതിനുശേഷം നമുക്ക് പിന്നെ ക്വിസ് ടൈമിലേക്കുള്ള ചോദ്യങ്ങൾ ഇതിൽ കാണാൻ വേണ്ടി സാധിക്കും. അതിൽ ആൻസർ ചെയ്ത് നമുക്ക് ഏതൊക്കെയാണ് നമ്മൾ കൃത്യമായി ആൻസർ ചെയ്തതെന്നൊക്കെ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അതുപോലെ അടുത്തൊരു ഓപ്ഷനാണ് ക്വസ്റ്റ്യൻ ബാങ്ക്. അതായത് ഈ അടുത്തായി ചോദിച്ച ഇംഗ്ലീഷിലെ ക്വസ്റ്റ്യനുകൾ ഒക്കെ സമാഹരിച്ചിട്ടുള്ള ഒരു PDF ആണ് നമുക്ക് ലഭ്യമാകുക. ഇത് ഡൗൺലോഡാവും. ഇത് ഡൗൺലോഡായാൽ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ ബാങ്ക് അങ്ങനെ തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. അതുപോലെ മറ്റൊരു വിഷയമാണ് ഇപ്പോൾ സോഷ്യൽ സയൻസ്. അതും ഇംഗ്ലീഷിൻ്റെ അതേ സെയിം ഇൻ്റർഫേസാണ് അതിനും വരുന്നത്. പിന്നെ ഇവിടെ സൈഡിൽ സെറ്റിങ്സിൻ്റെ ഒരു ഐക്കൺ ഉണ്ട്. അതിൽ പ്രത്യേകിച്ചൊന്നുമില്ല. ഇതിൽ നമുക്ക് വേറൊരു ഐക്കൺ കിട്ടുന്നുണ്ട്, ചാറ്റ് എന്ന ഒരു ഓപ്ഷൻ. അതായത് നമ്മുടെ നമുക്ക് ഇതിൻ്റെ ക്രിയേറ്ററുമായി അല്ലെങ്കിൽ ഇതിലുള്ള ആൾക്കാരുമായി നമുക്ക് ചാറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. നമ്മളുടെ ഡൗട്ടുകളൊക്കെ ചോദിക്കാനും എന്തെങ്കിലും ഇഷ്യൂകൾ ഉണ്ടെങ്കിൽ അതൊക്കെ പറയാൻ വേണ്ടിയും സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് അല്ല ഒരു സംവിധാനമാണ് ചാറ്റ് എന്ന സംവിധാനം. ഇത്രയുമാണ് ഈ വീഡിയോ, ഈ ചെറിയ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. We'll be right back.